നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും എന്തൊരു നാണക്കേടാ ഇത്. എന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ കരപ്രമാണിമാരും നാട്ടുരാജാക്കന്മാരും ഒക്കെ വന്നത്. ഇതിപ്പോ കെട്ടിയവൻ ചത്തുപോയൊരുത്തി. സോറി സോറി, സ്വന്തം മകന്റെ വിധവ ഇങ്ങനെ കണ്ട ഏതോ ഡോക്ടർ മുലാളിയുമായി ഊരു ചുറ്റുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ശരത്തേട്ടൻ, ഞാൻ എന്ത് ചെയ്യാനോ? നീ പാവം, നിനക്കെന്ത് ചെയ്യാനോ ഒക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഒരു വിധവ കഴിഞ്ഞ ആളെ നിന്റെ അച്ഛനും അമ്മയും നൽകുന്ന മൗനാനുവാദമാ. മകനോടും മകന്റെ ആത്മാവിനോടുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരുമിട്ട് നടക്കുന്ന ആ സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം സ്വന്തം മകളുടെ ഭാവിക്കും സ്വഭാവ ശുദ്ധിക്കും മീതെ വെക്കുന്ന കൊലക്കത്തിയാണെന്ന് അവർക്കെന്താ മനസ്സിലാവാത്തത്? എന്ന് വെച്ചാല് എടി മണ്ടി, ദേവികേടെ നിന്റെ ദേവികേട്ടത്തിയുടെ സമൂഹത്തിൽ ഇമേജ് എന്താ ഇപ്പോ? വൈറൽ സുന്ദരി മാലക്കള്ളി അല്ലേ? അതാണ്. നാളെ നീ റോഡിലൂടെ പോകുമ്പോ നാട്ടുകാര് പറയുന്നത് ദേ മനോഹരന്റെ മോള് പോകുന്നു എന്നാവില്ല, നമ്മുടെ ദേവികയുടെ നാത്തവും പോകുന്നു. പോരെ അഭിമാനത്തിന്റെ പട്ടും വളയും. ഞാൻ എന്ത് ചെയ്യാനാ? നീയാണ് ചെയ്യേണ്ടത്. ഞാൻ ആ വീട്ടിൽ അഞ്ഞനല്ലേ. ശരത്തേട്ടനെ ഏതെങ്കിലും അമ്പലം നടയിൽ വെച്ച് മഞ്ഞ ചരടിൽ കോർത്തൊരു താലി എന്റെ കഴുത്തിൽ കെട്ട്, പിന്നെ അധികാരത്തോടെ സംസാരിക്കാമല്ലോ. അല്ല, അത് പിന്നെ നമ്മുടെ കല്യാണത്തെ കുറിച്ച് എനിക്കൊരുപാട് സങ്കല്പങ്ങൾ. സേവ് ദ ഡേറ്റ്, മഞ്ഞൾ കല്യാണം, നാല് നില പന്തല്, മുല്ലപ്പൂ മണ്ഡപം, അങ്ങനെ പലതും. നിനക്കുള്ള മന്ത്രകൂടി പോലും പ്രത്യേകം പറഞ്ഞ് നെയ്തെടുപ്പിക്കാനാ എന്റെ പ്ലാൻ. അപ്പൊ പിന്നെ ദേവിക നീ മാരണത്തിന് ഒതുക്കാൻ എന്ത് ചെയ്യണം? മുത്തശ്ശി നിന്റെ കൂടെ നിൽക്കില്ല? 100% നിൽക്കും. അപ്പോ മുത്തശ്ശിയുടെ കൂടെ കൂട്ടി അവർക്കെതിരെയുള്ളൊരു കലാപം തുടങ്ങാം.